പ്രസവാനന്തര മാനസിക പ്രശ്നങ്ങൾ. പ്രസവം കഴിയുമ്പോൾ 80% സ്ത്രീകളിലും നേരിയ തോതിലുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ വരും. കുറച്ചൊരു വിഷമം, ചെറിയൊരു ഉത്കണ്ഠ, ഉറക്കത്തിന് ചെറിയൊരു ബുദ്ധിമുട്ട്. ഇത് പലപ്പോഴും ചികിത്സയൊന്നും വേണ്ടി വരാറില്ല. ജീവിത പങ്കാളിയുടെയും കുടുംബാംഗങ്ങളുടെയും സ്നേഹപൂർവ്വമായ ഒരു സാമീപ്യവും സമീപനവും വഴി തന്നെ ഇത് മാറ്റിയെടുക്കാൻ പറ്റും. പോസ്റ്റ് നേറ്റൽ ബ്ലൂസ് എന്നാണ് ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേര്, പ്രസവാനന്തര സങ്കടം എന്നൊക്കെ പറയാം. ചെറിയൊരു 10% ആളുകൾക്ക് ഇത് കുറച്ച് തീവ്രമായ ലക്ഷണങ്ങളിലേക്ക് മാറാറുണ്ട്. അതായത് കഠിനമായ സങ്കടം, തീരെ ഉറക്കമില്ലാത്ത അവസ്ഥ, നിരന്തരം കരയുന്ന അവസ്ഥ, പെട്ടെന്ന് ദേഷ്യം വരുന്നു, കുഞ്ഞിനെ തനിക്ക് സംരക്ഷിക്കാൻ പറ്റുമോ എന്ന ആശങ്ക, കുഞ്ഞിനെന്തെങ്കിലും അസുഖം വന്ന് മരിച്ചു പോകുമോ എന്ന ചിന്ത. ഇത് കാരണം ഭക്ഷണം കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല, കടുത്ത സങ്കടം, ചിലപ്പോൾ ആത്മഹത്യാ പ്രവണതയിലേക്ക് വരെ ഇത് എത്തിച്ചേരാം. ഈ അവസ്ഥയാണ് പ്രസവാനന്തര വിഷാദ രോഗം, അല്ലെങ്കിൽ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയും. ഇത് അടിയന്തരമായ ചികിത്സ വേണ്ടുന്നൊരു അവസ്ഥയാണ്. ഇപ്പോൾ പ്രസവം കഴിയുമ്പോൾ ശരീരത്തിലെ ഹോർമോണുകൾക്ക് വ്യത്യാസം വരുമ്പോൾ അതുമൂലം തലച്ചോറിലെ സെറട്ടോണിൻ എന്ന രാസവസ്തുവിൽ കുറവ് വരുന്നതാണ് ഇതിന് കാരണം. ഈ സെറട്ടോണിൻ്റെ അളവ് ക്രമീകരിക്കാനുള്ള വിഷാദ വിരുദ്ധ ഔഷധങ്ങൾ കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഈ രോഗലക്ഷണങ്ങൾ മെച്ചപ്പെടും. പൂർണ്ണമായിട്ടിത് ഭേദപ്പെടുത്താം. 6 മാസത്തെ ചികിത്സ കഴിയുമ്പോൾ മിക്കവാറും മരുന്ന് നിർത്താൻ സാധിക്കാറുമുണ്ട്. ഇനി 3-ാമത്തെ ഒരു അവസ്ഥ, പ്രസവാനന്തര ചിത്തഭ്രമം, അല്ലെങ്കിൽ പോസ്റ്റ് പാർട്ടം സൈക്കോസിസ് എന്ന് പറയും. പ്രസവം കഴിഞ്ഞ് അടുത്ത 6 ആഴ്ച തൊട്ട് 3-12 ആഴ്ച വരെയുള്ള സമയത്തിനുള്ളിൽ പെട്ടെന്ന് ചില ഭയം, സംശയങ്ങൾ, ആരൊക്കെയോ തന്നെ കൊല്ലാൻ വരുന്നു എന്നുള്ള തോന്നൽ, അക്രമ സ്വഭാവം, തീരെ ഉറക്കമില്ലാത്ത അവസ്ഥ, പിച്ചുംപെയും പറയുന്ന അവസ്ഥ, പലപ്പോഴും ഈ കുഞ്ഞ് തന്നെ അപകടത്തിൽപ്പെടുത്തി കളയുമോ, തന്നെ കൊന്നുകളയാൻ ശ്രമിക്കുമോ തുടങ്ങിയ തരത്തിലുള്ള ഭീതികൾ, ആ ഭീതി വന്നിട്ട് കുഞ്ഞിനെ ചിലപ്പോൾ ദ്രോഹിക്കാനോ കൊന്നുകളയാനോ വരെ ശ്രമിക്കുന്ന അവസ്ഥയിലേക്ക് ഇത് എത്തിച്ചേരാം. ഇത് പ്രസവാനന്തര ചിത്തഭ്രമം, അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന് പറയും. ഇത് ഈ ഹോർമോണൽ വ്യതിയാനങ്ങൾ മൂലം തലച്ചോറിലെ ഡോപ്പമിൻ എന്ന രാസവസ്തു അമിതമാകുന്നതാണ് ഇതിന് കാരണം. ഇതും അടിയന്തര ചികിത്സ വേണ്ടുന്നൊരു വിഷയമാണ്. തലച്ചോറിലെ ഡോപ്പമിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന മരുന്നുകൾ കൊടുത്താൽ വേഗം ഈ രോഗലക്ഷണങ്ങൾ നിയന്ത്രണ വിധേയമാകും. അതുവഴി അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യവും ആയുസ്സും നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാനും സാധിക്കും.